1791 സെപ്റ്റംബർ 22-ാം തീയതി ലണ്ടനിൽ ഒരു കുഞ്ഞു പിറന്നു. നിർഭാഗ്യവശാൽ പറയത്തക്ക യാതൊരു തരത്തിലുള്ള വിദ്യാഭ്യാസവും ഈ ബാലന് ലഭിച്ചില്ല. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാൻ 13-ാം വയസ്സിൽ ജോലിക്കിറങ്ങേണ്ടി വന്നു ഈ നിർഭാഗ്യവാൻ. 18-ാം വയസ്സിൽ ഒരു ബുക്ക് ബൈൻഡ് ചെയ്യുന്ന കടയിൽ ജോലിക്ക് ചേർന്ന ഇദ്ദേഹം ഒഴിവു നേരങ്ങളിൽ അവിടെ എത്തുന്ന ഓൾഡ് പുസ്തകങ്ങളെല്ലാം വായിച്ചു നോക്കുമായിരുന്നു. പുസ്തകക്കടയുടെ മുതലാളി റിബേ ചീത്തയൊന്നും പറയില്ല. കാരണം തന്റെ ജോലികൾക്കെല്ലാം തീർത്തതിന് ശേഷമായിരുന്നു അദ്ദേഹം പുസ്തക വായനയിൽ ഏർപ്പെട്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്ക ഇദ്ദേഹത്തിന്റെ കയ്യിൽ ബൈൻഡ് ചെയ്യുന്നതിന് വേണ്ടി വരുന്നത്. അതിൽ വൈദ്യുതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ബാലൻ പഠിച്ചെടുക്കുന്നു. അതോടൊപ്പം ലണ്ടനിൽ വെച്ച് സർ ഹംഫ്രി ഡേവിയുടെ ഒരു പ്രസംഗ പരമ്പരയുണ്ടെന്ന് മനസ്സിലാക്കി ഇദ്ദേഹം ആ പരമ്പരയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ഒടുവിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് ലഭിക്കുകയും ചെയ്യുന്നു. ആ പ്രസംഗ പരമ്പരയിൽ കേട്ടതും താൻ പഠിച്ചതുമായുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് ഒരു പ്രബന്ധമെഴുതി വിഖ്യാതമായ അന്നത്തെ ഏറ്റവും വലിയ പണ്ഡിത സഭയായ റോയൽ സൊസൈറ്റിക്ക് അദ്ദേഹം അയച്ചു കൊടുക്കുന്നു. കുറെ നാളുകൾക്ക് ശേഷം റോയൽ സൊസൈറ്റിയിൽ നിന്ന് മറുപടി വന്നു, നിങ്ങൾക്ക് വേണമെങ്കിൽ റോയൽ സൊസൈറ്റിയിലെ പരീക്ഷണശാലയിൽ ഹെൽപ്പറായി ജോലിയിൽ പ്രവേശിക്കാം. വളരെ തുച്ഛമായ വരുമാനം ലഭിക്കുന്ന ഒരു ജോലിയായിരുന്നിട്ട് കൂടി ഈ ചെറുപ്പക്കാരൻ റോയൽ സൊസൈറ്റിയിലേക്ക് എത്തുകയും ലാബിലെ ഹെൽപ്പറായി ജോലി ആരംഭിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്റെ കൊച്ചു കൊച്ചു അറിവുകൾ സംയോജിപ്പിച്ചുകൊണ്ട് പരീക്ഷണങ്ങളും അദ്ദേഹം അവിടെ വെച്ച് നടത്തുകയുണ്ടായി. വിഖ്യാതനായ ഹംഫ്രി ഡേവി സോഡിയം, പൊട്ടാസ്യം, അയഡിൻ എന്നിവയെല്ലാം കണ്ടുപിടിച്ച ഹംഫ്രി ഡേവിയുടെ സഹായിയായി അദ്ദേഹം റോയൽ സൊസൈറ്റിയിൽ പ്രവർത്തിച്ചു. ഹംഫ്രി ഡേവിയോടൊപ്പം യൂറോപ്പിന്റെ പല ഭാഗങ്ങളിലും സഞ്ചരിക്കാനും ഒരുപാട് ശാസ്ത്ര പ്രതിഭകളുമായി പരിചയപ്പെടാനുമുള്ള അവസരം ഈ യുവാവിന് ലഭിക്കുന്നു. ഒടുക്കം തന്റെ അറിവില്ലായ്മകൾ അറിവാക്കി മാറ്റിയ ഈ പ്രതിഭ വൈദ്യുതി കണ്ടുപിടിക്കുന്നു. ഐൻസ്റ്റീൻ തന്റെ പഠനമുറിയിൽ 3 പേരുടെ ചിത്രങ്ങളായിരുന്നു വെച്ചിരുന്നത്. മാക്സ്വെൽ, സർ ഐസക് ന്യൂട്ടൺ, 3-ാമത്തെയാൾ മൈക്കൽ ഫാരഡേ. ബെൻസീൻ എന്ന പദാർത്ഥം കണ്ടുപിടിച്ച, ഇലക്ട്രിക് മോട്ടോർ കണ്ടുപിടിച്ച, ആനോട്, കാഥോഡ് എന്നീ പദങ്ങൾ സംഭാവന നൽകി മൈക്കൽ ഫാരഡേ. ഡൈനാമോ എന്ന വിശ്വപ്രസിദ്ധമായ കണ്ടുപിടുത്തം ലോക ചരിത്രത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചു. മൈക്കൽ ഫാരഡേക്ക് ഔപചാരിക വിദ്യാഭ്യാസം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. 1824 റോയൽ സൊസൈറ്റിയിൽ മൈക്കൽ ഫാരഡേ ഉൾപ്പെടുത്തണമെന്ന് പല കോണുകളിൽ നിന്നും അഭിപ്രായങ്ങൾ രൂപപ്പെട്ടു. പക്ഷേ ഹംഫ്രി ഡേവി അതിനെ എതിർത്തു. ഒരാക്രിക്കടയിലെ സാധാ ഭയങ്കരായിരുന്ന ഒരു മനുഷ്യനെ പിടിച്ചാണോ നിങ്ങൾ റോയൽ സൊസൈറ്റിയിൽ ഇരുത്താൻ പോകുന്നത് എന്നാണ് ഹംഫ്രി ഡേവി അതിന് മറുപടിയായി ചോദിച്ചത്. പക്ഷേ എതിർപ്പുകൾ വിലപോയില്ല. ഈ ശാസ്ത്ര പ്രതിഭ ഒടുക്കം റോയൽ സൊസൈറ്റിയിൽ അംഗമാവുന്നു. പിന്നീട് അദ്ദേഹം റോയൽ സൊസൈറ്റിയുടെ പ്രസിഡന്റ് പദവിയിൽ വരെ എത്തി എന്നതാണ് ചരിത്രം. മൈക്കൽ ഫാരഡേ ഇവിടെ
പഠിച്ചാലും ജയിക്കാം, പഠിച്ചില്ലേലും ജയിക്കാം എന്ന് നമുക്ക് ഈ രണ്ട് വിശ്വപ്രസിദ്ധ ശാസ്ത്രജ്ഞന്മാരും കാണിച്ചു തരുന്നു. പഠിച്ചാൽ ജയിക്കാമെന്ന് ഹംഫ്രി ഡേവിയും, പഠിച്ചില്ലേലും ജയിക്കാമെന്ന് മൈക്കൽ ഫാരഡേയും നമുക്ക് കാണിച്ചു തരുന്നു. പക്ഷേ ഒന്ന് നോക്കുക, നിങ്ങളുടെ വിജയം സർട്ടിഫിക്കറ്റുകളുടെ പുറത്തല്ല, ശക്തമായ ആഗ്രഹത്തിന്റെ പുറത്താണ്. ആ ആഗ്രഹത്തിന് വെള്ളമൊഴിച്ച് അതിനെ വളർത്തി അതിനെ ലക്ഷ്യത്തിലേക്കിട്ട് ആ ലക്ഷ്യത്തിലേക്ക് ഉന്നം വെച്ച് അതിലേക്ക് സഞ്ചരിക്കുമ്പോഴാണ് നമുക്ക് വിജയം എന്ന് പറയുന്ന സംഭവം ഉണ്ടായിത്തീരുന്നത്. ആരും ഇവിടെ പരാജയപ്പെടാനായി മാത്രം ജനിച്ചിട്ടില്ല. വിജയം എന്ന് പറയുന്നത് ആർക്കും നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. അതിന് വിദ്യാഭ്യാസമോ പ്രായമോ ഒന്നും തന്നെ ഒരു ബാധകമായി മാറുന്നില്ല. അവസാന കാലത്ത് ഹംഫ്രി ഡേവി പറഞ്ഞ ഒരു വാക്കുണ്ട്, അത് ഇപ്രകാരമായിരുന്നു: എന്റെ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും മഹത്തായ കണ്ടുപിടുത്തം മൈക്കൽ ഫാരഡേ. വിജയം അറിവില്ലാത്തവന്റെയും അറിവുള്ളവന്റെയും മുന്നിൽ എത്തും. കഠിന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, നല്ലൊരു നാൾ പിറക്കട്ടെ. വീണ്ടും കാണാം. ബെക്കർ കൊയിലാണ്ടി, സലാം.